നിങ്ങളുടെ കയ്യിലൊരു ഡ്രോൺ ഉള്ളത് ക്രിമിനൽ കുറ്റമാണോ ഈ വരുന്ന ജനുവരി മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ നിങ്ങളുടെ ഡ്രോണ് എൻലിസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡ്രോണ് കൈവശം വെക്കുക എന്നുള്ളതിൽ ഒരു ക്രിമിനൽ കുറ്റമായിരിക്കും അപ്പം നമ്മളെ കയ്യിലുള്ള ഡ്രോണ് നമ്മൾക്ക് എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമപ്രകാരം എൻലിസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണത് പക്ഷേ നമ്മൾ ആ എൻലിസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കണം നമുക്ക് കുറച്ച് ഡോക്യൂമെൻസും പേപ്പേഴ്സൊക്കെ വേണം അപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അത് പിന്നെ കട്ടാവും അപ്പോൾ നമ്മൾ സമയം പോകും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതി നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡോക്യുമെൻ്റ്സും കുറച്ച് ഫോട്ടോസും ഡ്രോണിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ നമ്മുടെ മിൽട്ടൺ ഇട്ട ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാനെക്കുറിച്ച് അറിഞ്ഞതും അപ്പോൾ തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡ്രോണൊക്കെ എടുത്തിട്ട് ഏതായാലും അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു ഡ്രോണൊക്കെ എടുത്തിട്ട് ഞാൻ എൻലിസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ എൻലിസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് മനസ്സിലായത് വളരെ ഫ്രീ ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണത് പക്ഷേ ഞാൻ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണത് നന്നാവുമെന്ന് എനിക്ക് തോന്നി ഡ്രോൺ എനലിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള സ്റ്റെപ്പുകളുണ്ട് ഡ്രോൺ എനിലിസ്റ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് സ്റ്റെപ്പുകളുണ്ട് ആദ്യത്തേത് ഒ എ എ നമ്പർ എടുക്കുക എന്നുള്ളതാണ് അതായത് ഓണർഷിപ്പ് അഗ്നോളജ്മെൻറ്റ് നമ്പർ രണ്ടാമത്തേത് ഡ്രോൺ അഗ്നോളജ്മെൻറ്റ് നമ്പർ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓണർ അക്നോളജിമെൻറ്റ് നമ്പർ എടുക്കുക എന്നുള്ളതാണ് ഇതിനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള ആധാറോ പാസ്പോർട്ടിൻ്റെയോ അപ്പോൾ ആധാറിൻ്റെ ആണെങ്കിലും പാസ്പോർട്ടിൻ്റെ ആധാറിന് ആധാറിൻ്റെ ആണെങ്കിൽ ആ ഫ്രണ്ടും ബാക്കും നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഒരു ഷീറ്റിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യണം ഒരു ഷീറ്റിൽ നമ്മൾ എടുക്കണം അത് നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്തിട്ട് ഒരു ഷീറ്റിൽ ഫ്രണ്ടും ബാക്കും കാണുന്ന രീതിയിൽ നമ്മൾ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കണം അതല്ലെങ്കിൽ നമ്മളെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടത്തെയും ബാക്കത്തെയും പേജുകൾ ഒരു ഷീറ്റിൽ സ്ട്രൈറ്റായിട്ട് കാണുന്ന രീതിയിൽ ഒറ്റ ഷീറ്റിൽ തന്നെ രണ്ടും പ്രിൻ്റ് എടുത്തിട്ട് നമ്മളത് തയ്യാറാക്കി വെക്കണം രണ്ടാമത് നമുക്ക് വേണ്ടത് നമ്മളെ അഡ്രസ് പ്രൂഫ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഡോക്യുമെൻ്റ് ആണ് അതിന് നമുക്ക് നമ്മുടെ ഫിക്സഡ് ലാൻഡ് ലൈൻ്റെ ബില്ല് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ബില്ല് അതല്ലെങ്കിൽ നമ്മളെ മൊബൈൽ ഫോണിൻ്റെ ബില്ല് അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി അതായത് മൂന്ന് മാസത്തിനുള്ളിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് കോപ്പി ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതിനുവേണ്ടി ഏതെങ്കിലും ഒരു കോപ്പി റെഡിയാക്കി വെക്കാം അപ്പോൾ ആധാറോ പാസ്പോർട്ടോ അതല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്മളെ ഹയർ എഡ്യൂക്കേഷൻ ഏതാണ് നമ്മുടെ ഹയർ ആയിട്ടുള്ള വിദ്യാഭ്യാസം പത്താം ക്ലാസ് അത് അതല്ല നമ്മൾ ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ അത് അപ്പോൾ അതിൻ്റെ ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി ഇത് മൂന്നുമാണ് നമ്മൾ ഒ എ എൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കേണ്ടത് പിന്നെ ഒ എ എൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡി എ എൻ രജിസ്ട്രേഷനാണ് ഡ്രോൺ അക്നോളജിമെൻറ്റ് നമ്പറാണ് പിന്നെ നമ്മൾ എടുക്കേണ്ടത് അതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഡ്രോണിൻ്റെ മൂന്ന് പിക്ചർ വേണം ഈ ഡ്രോണിൻ്റെ മൂന്ന് പിക്ചർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡ്രോണിൻ്റെ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെയില് കൂടെ വെക്കണം ഇപ്പം ഞാൻ ഈ പിക്ചറിൽ കാണിച്ചതുപോലെ സ്കെയിൽ കൂടെ വെച്ചിട്ട് വെച്ചിട്ടാണ് എടുക്കാൻ അപ്പോൾ നമ്മൾ ആദ്യം ഒരു വൈറ്റ് ഷീറ്റിലോ എവിടെയെങ്കിലും നമ്മൾ ഡ്രോൺ വെച്ച് സ്കെയിൽ കൂടെ വെച്ചിട്ട് മോളിൽ നിന്ന് ഒരു പിക്ചർ എടുക്കുക രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഡ്രോണിൻ്റെ ഫ്രണ്ട് സൈഡ് ഒരു സെയിലൊരു സ്കെയിൽ വെച്ചിട്ട് പിക്ചർ എടുക്കുക നമ്മുടെ ഡ്രോണിൻ്റെ സീരിയൽ നമ്പറൊക്കെ കാണുന്ന പോലെ ബാറ്ററി കൂരി എടുത്തിട്ട് സീരിയൽ നമ്പറൊക്കെ കാണുന്ന പോലെ ഇവിടുത്തെ ഒരു ക്ലോസ് അപ്പ് പിക്ചർ എടുക്കുക അപ്പോൾ ഡ്രോണിൻ്റെ മൂന്ന് പിക്ചറായി ഇതാണ് ഡ്രോൺ ഐഡൻറ്റിഫിക്കേഷന് വേണ്ട ഡോക്യുമെൻ്റ് ഇനി നമ്മൾ രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ താഴെക്കുടത്തിലെ ലിങ്കിൽ താഴെക്കുടത്തിലെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡി ജി സി എൻ്റെ സൈറ്റിലെത്തും അത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോണ് ഇതുപോലത്തെ ഒരു സീ ഒരു ഇതുപോലെയുള്ള ഒരു സ്ക്രീനാണ് കിട്ടുക അതായത് നിങ്ങൾക്ക് ഡ്രോൺ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രീന് കിട്ടും അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോയാൽ ഡ്രോൺ ലിസ്റ്റിംഗ് ഡോട്ട് ഡി ജി സി എ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻന്ന് പറഞ്ഞ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും എത്ര ദിവസം ബാക്കിയുണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ സാധനങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ എഴുതിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് അത് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലത്തെത്തും അതിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മുടെ കമ്പനി നെയിം കമ്പനി ആണെങ്കിൽ കമ്പനി ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ നമ്മളെ കമ്പനി നെയിം ഒക്കെ കൊടുത്ത് ഫോൺ നമ്പറൊക്കെ കൊടുത്ത് പാസ്വേഡ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കുള്ളൊരു നമുക്കൊരു അക്കൗണ്ട് നമുക്കതിൽ ഓപ്പൺ ചെയ്യാം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒ എ എൻ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് അതായത് ഓണർഷിപ്പ് അക്നോളജ്മെൻറ്റ് നമ്പറിനുള്ള ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മളെ പേര് നാഷണാലിറ്റി ഇമെയിൽ ഐ ഡി ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമ്മളെ ആധാറിൻ്റെ കോപ്പി അല്ലെങ്കിൽ പാസ്പോർട്ട് ഏതാണ് നമ്മുടെ ഐ ഡി എന്ന് വെച്ചാൽ അതൊക്കെ പിന്നെ ചെയ്ത് കൊടുക്കുക നമ്പർ കൊടുക്കുക അതുകഴിഞ്ഞ് നമുക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കിട്ടും അപ്ലോഡ് ഫയൽ നമ്മൾ ആധാറാണോ പാസ്പോർട്ടാണോ നമ്മൾ റെഡിയാക്കി വെച്ച് കണിച്ചാൽ അതിൻ്റെ കോപ്പി നമുക്ക് അപ്ലോഡ് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ആണെങ്കിൽ ആധാറിൻ്റെ രണ്ട് സൈഡിലും ഒരു പേപ്പറിൽ കാണത്തക്ക വിധത്തിലുള്ള രീതിയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കണം ഈ ഫോട്ടോയാണെങ്കിലും ഈ ഫയലുകളാണെങ്കിലൊക്കെ ത്രീ ഹൺഡ്രഡ് കെ പിന്നെ കെ ബിയിൽ ത്രീ ഹൺഡ്രഡ് കെ ബിയിൽ കൂടാൻ പാടില്ല മാക്സിമം ത്രീ ഹൺഡ്രഡ് കെ ബി ആ ഒരു ടു ഹൺഡ്രഡ് മതി അപ്പോൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് കയറി പോവുകയും ചെയ്തോളാം അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇത് സേവ് ചെയ്ത് വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ ആ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ അഡ്രസ്സൊക്കെ കൊടുക്കാം അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് പ്രൂഫ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന ഒരു ഒരു പിന്നെ ഒരാളെ പേര് അതായത് ഫ്രണ്ടിൻ്റെയോ ബന്ധുക്കാരോ ആരെങ്കിലും ഒരാളെ പേരും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കാൻ പറയും അതും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓണർഷിപ്പ് അക്നോളജ്മെൻറ്റ് നമ്പർ കിട്ടും ഓണർഷിപ്പ് അക്നോളജ്മെൻറ്റ് നമ്പർ കിട്ടിയാൽ പിന്നെ നമുക്ക് വരുന്നത് ഡ്രോൺ അക്നോളജ്മെൻറ്റ് നമ്പറുകളാണ് നമ്മൾ പോവുക ഡ്രോൺ അക്നോളജ്മെൻറ്റ് നമ്പർക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡ്രോണിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ മാനുഫാക്ചറിങ് അതായത് ഇപ്പോൾ സാധാരണ നമ്മുടെ കയ്യിൽ ഡി ജെ തന്നെ ഉണ്ടാവുക അതല്ല നമ്മളെടുത്ത് പോലെ സ്കൈഡോ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ആ മാനുഫാക്ചർ നമ്പർ കൊടുക്കുക അപ്പോൾ ഡി ജെ കൊടുക്കുക ബ്രാൻഡ് നെയിം ഇപ്പോൾ എൻ്റെ ഇത് ആയതുകൊണ്ട് കൊണ്ട് എയർ ഞാൻ അവിടെ കൊടുത്തു എയർ കൊടുത്തു അതായത് മേക്കിങ് ഇയറ് ചോദിക്കും മേക്കിങ് ഇയറ് ഇത് ആക്ച്വലി രണ്ടായിരത്തി എട്ടാണ് അപ്പോൾ രണ്ടായിരത്തി എട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ മേക്കിംഗ് ഇയർ നോക്കിയിട്ട് നമുക്ക് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ മാനുഫാക്ചർ നമ്പർ ഒക്കെ ഇയർ ഒക്കെ കൊടുക്കുക അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അതിൽ കുറച്ച് നമ്പറുകൾ നമുക്ക് ആഡ് ചെയ്യാണ്ട് അതിന് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡ്രോണിൻ്റെ സീരിയൽ നമ്പർ ചോദിക്കും ഡ്രോണിൻ്റെ സീരിയൽ നമ്പർ സാധാരണ ഉണ്ടാവും ബാറ്ററി കൂരിക്കഴിഞ്ഞാലുള്ളിൽ താ സീരിയൽ നമ്പർ താഴെ ഡ്രോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് സീരിയൽ നമ്പർ കാണാൻ പറ്റും എസ് എൻ നമ്പർ എന്നുണ്ടാവും അത് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റ് സീരിയൽ നമ്പർ ഓഫ് ഫ്ലൈറ്റ് കൺട്രോളർ ചോദിക്കും സീരിയൽ നമ്പർ ഓഫ് ഫ്ലൈറ്റ് കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഏകദേശം പല ഇപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ ഡ്രോണിൻ്റെ സീരിയൽ നമ്പർ തന്നെയാണ് ഇനി വേണമെങ്കിൽ നമ്മൾ ഡ്രോൺ ഓൺ ചെയ്ത് നമ്മൾ ആപ്പ് പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയാൽ ഫ്ലൈറ്റ് കൺട്രോളറിൻ്റെ സീരിയൽ നമ്പർ കിട്ടും അത് കൊടുത്താൽ മതി അപ്പോൾ ഞാനത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഈക്വൽ ആയിരുന്നു ഇനി വേറെ ഏതെങ്കിലും ഡ്രോൺ ഡിഫറൻറ്റ് ആണെങ്കിൽ നിങ്ങൾ ഡ്രോൺ ഓൺ ചെയ്തിട്ട് സെറ്റിങ്സിൽ പോയിട്ട് സീരിയൽ നമ്പർ നോക്കി കഴിഞ്ഞാൽ അത് കിട്ടും അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ചോദിക്കുന്നത് സീരിയൽ നമ്പർ ഓഫ് ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനാണ് താഴെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേഷൻ്റെ നമ്പറാണ് അത് നമുക്ക് നമ്മുടെ ഡ്രോണിൻ്റെ കൺട്രോളറിൻ്റെ ബാക്കിലുള്ള നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും പിന്നെ നമുക്ക് എത്ര കിലോ ആണ് നമ്മുടെ പേലോഡ് കപ്പാസിറ്റിയും ചോദിക്കും ഇപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഒരു കിലോക്ക് താഴെ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒന്നേ എഴുതിട്ടുള്ളൂ ഒരു കിലോ ആ ഒന്നാണിത് അവരിപ്പോൾ ഒരു ഗ്രാമൊന്നും കൂട്ടി എഴുതേണ്ട കാര്യമില്ല ഒന്നോ രണ്ടോ കിലോ ആണെങ്കിൽ അത് കൊടുത്താൽ മതി അപ്പോൾ അത് എൻ്റർ ചെയ്ത് കഴിയാം പിന്നെ നമ്മുടെ ഓൺ ബോർഡ് കൺട്രോൾ ടൈപ്പ് മാനുവൽ വിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആണ് സാധാരണ നമ്മൾ ഡ്രോണൊക്കെ റോട്ടറി ആയതുകൊണ്ട് പിന്നെ അതൊന്നും ഇഷ്യൂ ഇല്ല അതൊക്കെ ഓൾറെഡി അതിലുണ്ട് അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോയാൽ മതി എന്നിട്ട് പിന്നെ അതിൽ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത് ക്യാമറയുടെ ഡ്രോണിൻ്റെ പടങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും അതിൽ നമുക്ക് ഡ്രോണിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ സീരിയൽ നമ്പർ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂന്ന് ഫയലായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും അത് അപ്ലോഡ് ചെയ്യാം നമുക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഡ്രോണിൻ്റെ ഡി എ എൻ നമ്പർ കിട്ടി അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡ്രോണ് രജിസ്റ്റർ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് കൺഫ്യൂസ്ഡ് ആണെന്ന് ചേരി രജിസ്റ്റർ ചെയ്യാൻ നിൽക്കേണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ഡോക്യൂമെൻറ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ അപ്പോൾ ഡ്രോണ് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നിയമക്കുരുക്കിലൊക്കെ പോയി പെടും കാരണം നമുക്ക് ഡ്രോണ് പുറത്തെടുക്കാൻ പറ്റില്ല താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി കമൻറ്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇത് ചെയ്ത ഒരുപാട് പേരുണ്ടാകും അവരെ എക്സ്പീരിയൻസും കമന്റ് ചെയ്യാൻ പറ്റും സോ താങ്ക് യു സോ മച്ച് ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫി